ആളുടെ വീട്ടില് ചെറുതിനെ പെട്ടെന്ന് കോഴികളിൽ തന്നെ ചാത്തം കോഴി പെട്ടക്കോഴി പൂവൻകോഴി പെടക്കോഴി ഒരു ഡായും കൂടി കൂട്ടിട്ട് അപ്പൊ പെമ്പിള്ളാരെ അതുപോലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് വേർഡ്സ് പറഞ്ഞു തരുമോ എനിക്ക് പക്ഷേ ചേട്ടൻ ആദ്യം പറഞ്ഞ് ഞങ്ങൾ ഇവിടെ തെറിയ അല്ല മൂഞ്ചി എന്ന് പറഞ്ഞത് പക്ഷെ നിങ്ങളുടെ ലാംഗ്വേജ് എനിക്ക് ശരിക്കും ഞാൻ കേരളത്തിൽ തന്നെയാണോ ജനിച്ചു വളർന്നതെന്ന് തോന്നി നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായില്ല ചരിത്രം അറിയാത്തതിന്റെ പ്രശ്നമാണ് സത്യം പറഞ്ഞ അച്ചടി ഭാഷയാണ് ഞങ്ങള് തമിഴ്നാട് ചെറിയൊരു ടച്ച് ആയതുകൊണ്ടാണ് ചെറിയൊരു ഡൈവേഴ്സിറ്റി അല്ലേ തമിഴൊരു ടച്ച് കാരണമാണ് ഈ ഒരു ഒരു സ്ലാങ് വരുന്നത് അതെ മിക്സഡ് ആയിട്ട് ചീരാപ്പ് ചീരാപ്പ് കേട്ടിട്ടുണ്ടോ ചീരാപ്പ് ആക്ച്വലി എനിക്കൊരു പാലക്കാട് ഉള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്റെ പഴയ റൂംമേറ്റ് ഒരിടയ്ക്ക് എന്റെ സ്ലാങ് ചെറുതായിട്ട് പാലക്കാടൊക്കെ മിക്സ് ആയി വന്നതായിരുന്നു പക്ഷെ ഞാൻ ഇതൊന്നും കേട്ടിട്ടില്ല ഇതൊക്കെയാണ് കേക്കണ്ടതല്ലേ എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ട് കേട്ടോ സംസാരിച്ചോണ്ടിരി ആ അഡാപ്റ്റ് ചെയ്യും വേഗം അപ്പൊ പോരട്ടെ അടുത്ത വെച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണേ പറയില്ലേ ശരിക്കും നിങ്ങൾ പൊലങ്കട്ടവ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ല എന്താണ്ടാ ബുദ്ധി ഓക്കെ അപ്പൊ ഈ കുടുംബശ്രീ ചേച്ചിമാരെ പറ്റിട്ട് വീഡിയോ ഉണ്ടാക്കിയല്ലോ ആ സ്ക്രിപ്റ്റ് എഴുതുന്നത് എങ്ങനെ നിങ്ങൾ അവരെ ഇപ്പം വീക്ഷിക്കാറുണ്ടോ അവരെ നമ്മളൊരു ADS ചേച്ചിയായിട്ട് ഒരു ADS ചേച്ചിയായിട്ട് നമ്മൾ സംസാരിച്ചു വൈഫിന്റെ വൈഫിടെ അവിടെ ഒരു ADS ചേച്ചി അപ്പൊ ADS ചേച്ചി ചോദിച്ചു ചേച്ചി എങ്ങനെയാണ് തൊഴിലുറപ്പിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു ഇന്ന സമയത്ത് വരും അവർക്ക് ഓരോ ചീട്ടൊക്കെ ഉണ്ട് അപ്പൊ അതിന് പേരൊക്കെ എഴുതും പിന്നെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത വീട്ടിൽ എന്ത് സംഭവിച്ചു അത് സംഭവിച്ചു ഒരു ഒരു മണ്ണ് വരുമ്പോ പറയും നീ അറിഞ്ഞില്ലേ എന്നാലും അവളുടെ ഭാര്യ പണിക്ക് പോയി അപ്പൊ ആ ഒരു പൊത്തിലും സ്റ്റോപ്പ് ചെയ്തു അപ്പൊ അങ്ങനെ കുറച്ച് ADSനോട് നമ്മള് ഒരു കണ്ടന്റ് നമ്മൾ പ്രേക്ഷകരിലോട്ട് എത്തിക്കുമ്പോ അതിൽ കുറച്ച് റിയാലിറ്റി വേണമല്ലോ ഫണ്ടിന് ഉപരി അത് റിയാലിറ്റി വേണം ഓക്കെ ആ സംഭവം സത്യമല്ലേ കാണിച്ചത് അവർക്ക് തോന്നുന്നു വീഡിയോ കണ്ടിട്ട് ശരി എവിടെയോ അങ്ങനെയാണ് നമ്മൾ ഓരോ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഓക്കെ നിങ്ങൾ ഇനിയിപ്പം കുറെ കൂടെ ഗ്രോത്ത് വരുവാണെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ഇത് ചെയ്യാൻ തീരുമാനം എടുക്കൂ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ആക്ച്വലി നല്ല രീതിയിൽ നമ്മള് ഗ്രോ ആവുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ടൈം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നാല് പേര് അല്ലാതെ വർക്ക് ഒക്കെ അവിടെ നമ്മൾക്ക് ഓഫീസിലാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ട് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും കണ്ടു പറയുമ്പോ സപ്പോർട്ട് ഉണ്ട് അല്ല പിന്നെ എന്താ കഴിഞ്ഞാൽ നമ്മള് വർക്ക് വിട്ട് കഴിഞ്ഞാൽ നേരെ വീട്ടിലെത്തുക നമുക്ക് പ്രത്യേകിച്ച് വേറെ സമയമൊന്നുമില്ല ഈ വീഡിയോ ഷൂട്ട് എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ സമയം മാക്സിമം സ്പെൻഡ് ചെയ്യുന്നത് തൂമക്കണ്ണൻ തുടങ്ങുന്നതിന് മുമ്പ് വരെ ഇപ്പൊ ഫയർഫോഴ്സ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും എക്സൈസ് ആണെങ്കിലും വൺ ഡേ ഡ്യൂട്ടി വരും ഇന്ന് ഡ്യൂട്ടി എടുത്താൽ നാളെ ലീവാണ് അപ്പൊ നാളെ എങ്ങനെ ആലോചിക്കും എവിടെ പോവാ വൈഫിനും കൂട്ടി അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് ഇപ്പൊ ചിന്തയില്ല ഇന്ന് ഡ്യൂട്ടി എടുത്താൽ നാളെ ഷൂട്ട് ഷെഡ്യൂൾ ചെയ്യണം നാളെ ഷൂട്ട് ചെയ്യണം ആ കംപ്ലീറ്റ് ബിസിയാണ് ഫുള്ള് ബിസിയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അതിൽ കുറച്ച് ലീവ് കാര്യങ്ങളൊക്കെ കുറച്ച് കമ്മിയാണ് അപ്പൊ ആദ്യം ഇവര് എന്റെ ലീവിന്റെ ചോദിക്കും എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ പിന്നെ അതിനനുസരിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് സപ്പോർട്ടാണ് ഓഫീസിലെ സ്റ്റാഫുകൾ അതിന്റെ ഓഫീസേഴ്സ് സപ്പോർട്ടാണ് അപ്പം ചേട്ടന് പോലീസ് ഒക്കെ ആയിട്ടെ ഈ കോമഡി ഒക്കെ ചെയ്തിട്ട് പോലീസായിട്ട് ചെന്ന് നിക്കുമ്പോ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇത് അടുത്തന്നെ ഒരു കോളേജില് ചെറിയൊരു ഇഷ്യൂ ആയി സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മില് അപ്പൊ അവിടെ വഴക്കുണ്ടായി ഞങ്ങള് ലാത്തി ചാർജ് ഉണ്ടായിരുന്നു അപ്പൊ സീനിയർ ഒരു ഓറഞ്ച് കളറിട്ട് അന്ന് എന്തോ ഫങ്ഷൻ അവിടെ നടക്കുകയായിരുന്നു അപ്പൊ അവരൊരു ടീമായിട്ട് ബോയ്സ് മൊത്തം എല്ലാ അങ്ങനെ
ഓടിപ്പോയി. അപ്പൊ ഞാൻ പിന്നാലെ ലത്തിയെടുത്ത് അടിക്കാൻ പോയി. അപ്പൊ രണ്ടുപേരും പേടിച്ചിട്ട് ഒരു മൂക്കിൽ പോയിട്ട് ഇങ്ങനെ നിക്കണ്ടായിരുന്നു. ഇവിടെ അവിടെ വാടാണ്ട് നടക്കടാണ്ട് ഞാൻ കൂട്ടിക്കൊണ്ടുപോയി. സാറെ തല്ലല്ലേ, തല്ലല്ലേ സാറെ, ഞാൻ സാറിന്റെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കാണാറില്ല. ഇതിന് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ. നമ്മളെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കോള് വന്നു, നാലുപേര് മദ്യപിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോ വരണം വേണ്ട പറഞ്ഞു. അപ്പൊ ശരി, ഇൻസ്പെക്ടറുണ്ട്, നമ്മൾ നാലഞ്ചു പേരൊക്കെ വണ്ടിയിൽ കയറി പോയി. അപ്പൊ ഇൻസ്പെക്ടർ പറഞ്ഞു അവർ മദ്യപിച്ചിട്ടാണ്, നമ്മുടെ സേഫ്റ്റി നോക്കണം, അവന്റെ ചിലപ്പോൾ എന്തെങ്കിലും ആയുധങ്ങൾ ഉണ്ടാകും നോക്കണം വേണ്ടി പോയി. നമ്മളെ വണ്ടി നിൽക്കുന്നതാണ് ചർച്ച. അപ്പൊ രണ്ടുപേര് ഇതി ഇറങ്ങണം, രണ്ടുപേരും അപ്പുറത്തു ഇറങ്ങണം വേണ്ടി നമ്മൾ പോയി. അവൾ പിടിച്ചു, പിടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയിട്ടാണ് അസാ ചൂമക്കണ്ണേ, നല്ലൊരു അനുഭവം. അങ്ങനെ അത് ഞങ്ങൾക്ക് കോളാണ് മെയിൻ, ഞങ്ങളുടെ ഇൻസിഡന്റ് കോളും അങ്ങനെ ഫയർ കോൾ. ഇൻസിഡന്റ് കോൾ ഉണ്ടായി, ഒരു ആള് കിണറിൽ പെട്ടുകൊണ്ട് ഒരു കോൾ ഉണ്ടായി. അപ്പൊ ഞങ്ങളത് ഭയങ്കരമായിട്ട് സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നിട്ട് ഞങ്ങൾ സീരിയസ് ആയിട്ട് അവിടെ പോയിട്ട് ആ നെറ്റൊക്കെ ഇട്ട് ആളിനെ മേലെ എത്തിച്ചതും സന്തോഷമുണ്ട്. അങ്ങനെ മിണ്ടാണ്ട് വന്നു. ഓക്കെ, അനുഭവങ്ങളൊന്നും എനിക്ക് പിന്നെ അധികം നമുക്ക് അധികമില്ല. കണ്ടിങ്ങനെ ഓരോരുത്തരും ഓഫീസ് വരുമ്പോ ആ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ. അങ്ങനെ ഓക്കെ, അത്രേ ഉള്ളൂ. ഇവർക്കാണ് രസകരമായി കൂടുതൽ അനുഭവം ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഈ കല്യാണ തലേന്നിന്റെ വീഡിയോ കണ്ടല്ലോ, അതും അതും ഈ പറയുന്ന പോലെ റിയൽ ആയിട്ടും കല്യാണ വീടുകളിൽ ഇങ്ങനെയാണോ? എല്ലാ വീട്ടിലും ആ ഒരു സംഭവം ഉണ്ട്, അതെല്ലാം എല്ലാ നാട്ടിലും ഉണ്ട്. കല്യാണത്തിന് വന്ന് കുറ്റം പറഞ്ഞ ഒരാളുണ്ട്, എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കല്യാണ തലേന്നാണല്ലോ നമ്മുടെ മെയിൻ കോഴിയും കുമ്പളങ്ങി ഇറച്ചിയൊക്കെ ചിക്കൻ. ആ സമയത്ത് നമ്മുടെ പാലക്കാട് കല്യാണം, ഒരു പയ്യന്റെ കല്യാണ തലേന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമാണ്. അപ്പൊ കല്യാണം, നാളെ കല്യാണത്തിന് പോകാൻ പറ്റില്ലെങ്കിൽ ആദ്യം നമുക്ക് തലേദിവസം ഒന്ന് വീട്ടിൽ പോയിട്ട് പോവാം, ആ ഒരു മൈൻഡാണ് എന്റെ പാലക്കാട്ടുകാർക്ക്. അങ്ങനെയാണ്. അപ്പൊ കല്യാണ തലേന്ന് വലിയ ഫംഗ്ഷൻ. ഇപ്പോഴും കല്യാണം കാറ്ററിംഗ് അല്ലേ, പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ഭാഗത്ത് അധികം കാറ്ററിംഗ് ഇല്ല. കാറ്ററിംഗ് പറഞ്ഞാൽ തലേദിവസം എല്ലാവരും വന്ന് തേങ്ങയൊക്കെ ചൊരുകി ആ ഒരു കൂട്ടായ്മയാണ്. എത്ര തേങ്ങ അത് എല്ലാവരും കൂടി ഇന്ന് ചൊരുകി വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫാമിലിയായാലും ഫ്രണ്ട്സായാലും എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തി കൊടുത്തു. അപ്പൊ ഈ കോമഡി ചെയ്ത് ഫലിപ്പിക്കാനാണ് ഏറ്റവും പാടെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് അത് ഇത്ര ഈസി ആയിട്ട് ചെയ്യുന്നത്? നമ്മള് ഒരുമിച്ച് കൂടുമ്പോ തന്നെ കാര്യത്തെ ഭയങ്കര കോമഡി ആയിട്ട് എല്ലാവരും പറയുക. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി കോമഡി വർക്ക്ഔട്ട് ആയി പോയി, നമ്മളത് ഫോളോ ചെയ്ത് പോകുന്നു. നമ്മള് പിന്നെ ഏതൊരു സീരിയസ് കാര്യത്തിന് നമ്മള് മാക്സിമം അതിനെ ഒരു ഫണ്ണി ആക്കാൻ ശ്രമിക്കാറുണ്ട്. അത് നമ്മളിപ്പോ ജീവിതത്തിലായാലും ശരി, നമ്മള് ഫാമിലിയിലായാലും ഒരു ഫണ്ണി ആയിട്ട് നമുക്ക് എടുക്കുന്ന ആളുകളാണ്. എല്ലാം കുറച്ച് ഹ്യൂമറസ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്. സീരിയസ് ആയിട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? അതെ, അത് ശരിയാട്ടോ, ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. അതെ, സന്തോഷമായി ജീവിക്കുക. അല്ല, ആളുകളെ മാക്സിമം എന്റർടൈൻ ചെയ്യുക, അല്ലാതെ നമ്മൾക്ക് നാലു പേർക്കും വേറെ ഒരു മൈൻഡേ ഇല്ല. മാക്സിമം എന്റർടൈൻ ചെയ്യുക ആളുകളെ. അങ്ങനെ തട്ടിനും മുട്ടില്ലാതെ അങ്ങനെ പോവാ. ഒരുപാട് പേര് കമന്റ് ചെയ്യാണ് ഞങ്ങളുടെ വീഡിയോ കണ്ട് നമുക്ക് മൈൻഡ് റിലാക്സേഷൻ ആണ്. അവർക്ക് ഇപ്പോഴത്തെ ചിലവര് വിളിച്ചിട്ടൊക്കെ ആകാശിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീണ്ടും ഇനിയും ചെയ്യണം. അവരിത് ഓരോരോ കണ്ടന്റ് ഒക്കെ ആകാശിനോട് പറഞ്ഞു കൊടുത്തു.